بسم الله الرحمن الرحيم. الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. صدق الله العلي العظيم. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാപരിധിയായ അടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ മുസ്ലിം ഉമ്മ, ഇസ്ലാമിക സമൂഹം അതെങ്ങനെ രൂപപ്പെട്ടു വന്നു, ആരാണ് അതിന്റെ അതോറിറ്റി, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അംബിയാനിലും സൂറ അൽ മുഅ്മിനൂൻ ഈ രണ്ട് സൂറകളിൽ ഈ ആയത്ത് കടന്നു വന്നിട്ടുണ്ട്. അംബിയാനിൽ അവസാനിക്കുന്നത് അന റബ്ബുക്കും ഫഅ്ബുദൂൻ എന്നാണെങ്കിൽ, അൽ മുഅ്മിനൂൻ എന്ന സൂറയിൽ അത് അവസാനിക്കുന്നത് അന റബ്ബുക്കും ഫത്തഖൂൻ എന്ന് പറയുന്നു. ഈ ഉമ്മത്തിന്റെ രൂപീകരണം ഈ രണ്ട് സൂറകളിലും പ്രത്യേകിച്ച് അമ്പിയാക്കിൽ ധാരാളം അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് 12-ലേറെ പ്രവാചകന്മാരിലേക്ക് സൂചന നൽകി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാം, ഇങ്ങനെ തുടങ്ങി 12-ഓളം പ്രവാചകന്മാരുടെ ചരിത്രം. അതിലേക്ക് സൂചന നൽകിയിട്ട് അല്ലാഹു പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ ഉമ്മത്ത്. അന റബ്ബുക്കും, ഞാനാണ് നിങ്ങളുടെ റബ്ബ്. ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്യണം, എനിക്ക് വിധേയമായി ജീവിക്കണം, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, എന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കണം. അതൊന്നുകൂടി വ്യക്തമാക്കുന്നതാണ് അൽ മുഅ്മിനൂനിലെ പ്രതിഭാസം. തഖ്‌വ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവരും സാമാന്യമായിട്ട് മുസ്ലിം സമൂഹം മനസ്സിലാക്കി. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് നടപ്പിലാക്കാം, അവൻ നിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പൊ മുസ്ലിം ഉമ്മ താനെ പൊട്ടിമുളച്ചതല്ല. ഈ ആയത്തുകൾ ശക്തിയായിട്ട് സൂചിപ്പിക്കുന്ന കാര്യമെന്താണ്? ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് ഇവരെല്ലാവരും അവരുടെ അധ്വാന പരിശ്രമങ്ങളാൽ മനുഷ്യാരംഭം മുതൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് മുസ്ലിം ഉമ്മ. ഈ മുസ്ലിം ഉമ്മത്ത് നാഥനില്ലാത്ത കളരിയല്ല. രണ്ടാമതല്ല, ഇതിന് ഒരു അതോറിറ്റിയുണ്ട്, അത് അല്ലാഹുവാണ്. മൂന്നാമതായി, ഈ അതോറിറ്റി മുസ്ലിം സമൂഹത്തെ ഒരു മാർഗദർശനവും നൽകാതെ അവരെ വെറുതെ വിട്ടിട്ടില്ല. അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇത്രയും ആയാൽ നമുക്ക് എല്ലാവർക്കും സത്യമായിരിക്കുക. മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതനായിരുന്നാലും മറ്റു നിലകളിൽ പ്രഗത്ഭനാണെങ്കിലും നമ്മളൊക്കെ വ്യത്യസ്ത സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും മുസ്ലിം ഉമ്മത്ത് എന്ത് ചെയ്യണം എന്ന് പറയാനുള്ള അതോറിറ്റി നമ്മളല്ല. ഞാനല്ല, നിങ്ങളല്ല, ഒരു നേതാവുമല്ല. മറിച്ച് നമുക്കുള്ള അവകാശം അല്ലാഹു എന്താണോ പറഞ്ഞത് അത് പറയാനുള്ള അവകാശം. അതെനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം, പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും സംഘടനകൾക്കും ഒക്കെ അത് പറയാം. ഒരു അവ്യക്തതക്കും അവസരം നൽകാതെ പടച്ചതമ്പുരാനി ഉമ്മത്തിന്റെ ദൗത്യം പല രീതിയിൽ പല ശൈലിയിൽ ഒരേ ആശയത്തെ തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു. അത് ചിലപ്പോ പറയുകയാക്കും ഉമ്മത്തം വസതല്ലി തക്കൂനൂ സുഹദ ആലം അപ്രകാരം നിങ്ങളെ നാം ഒരു ഉമ്മത്ത് വസത്താക്കി. പല കാര്യങ്ങൾ പല ആശയങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. അത് നിങ്ങളൊരു മധ്യമ സമുദായമാണ്. നിങ്ങൾ അറ്റത്ത് നിൽക്കുന്നവരാണ്, നിങ്ങൾ നീതിക്കു വേണ്ടി നിലകൊള്ളുന്നവരാണ്, നിങ്ങൾ നേതൃത്വ പദവിയിലുള്ള മനുഷ്യ സമൂഹത്തിന് വഴികാണിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള സമൂഹമാണ്. ഈ ആശയങ്ങളൊക്കെ ഉമ്മത്ത് വശത്ത് ഉൾക്കൊള്ളുന്നു. കൃത്യമായത് വിവരിക്കാതിരുന്നെ നിങ്ങൾ ജനങ്ങൾക്ക് സത്യത്തിന്റെ സാക്ഷികളാക്കണം. അല്ലെ മുക്മിനീൻ എന്നല്ല, അല്ലെ അഹ്ലുൽ എന്നല്ല, എല്ലാതരം അതിർവരമ്പുകളെയും വീക്ഷിച്ചുകൊണ്ട് ലോകത്തെങ്ങുമുള്ള മുസ്ലിം സമൂഹം സത്യത്തിന്റെ സാക്ഷികളാകണം. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതും പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാകാനും വേറെ ചിലപ്പോൾ പറയുക ഇതേ ആശയം തന്നെ മറ്റൊരു ശൈലിയിൽ കൊന്തും ഹൈറമ്മത്തിൻ ഉപരിചത്തിൽ നിങ്ങളെ ഹൈറൂ മതം കേവലം ഒരു സമുദായമല്ല. ഉപരിചത്തിൽ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തേൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്, പുറപ്പെടുവിപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ്. വെറുതെ വന്നതല്ല, പടച്ചതമ്പുരാനാണ് നിങ്ങളെ കൊണ്ടുവന്നത്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, അല്ലാഹുവിൽ അഹിംസമായി ഇതേ ആശയം സൂറത്ത് والله يجتبي إليك من يشاء ويهدي إليك من يريد شرع لكم من الدين من قد بدأت نمبران دين النيام ما كيب شرعا شريعة نيام ما الله من الشاسة ليا أذن من قد بدأت نمبران
പുതുതായി കൊണ്ടുവന്നതൊന്നുമല്ല. ഇന്ന് ജീവിക്കുന്ന മുസ്ലിം സമൂഹത്തെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു പണി അധികമായി ഏൽപ്പിച്ചതല്ല. ചരിത്രത്തിലുടനീളം നിങ്ങളുടെ പണിയാണ് ലോകനബിയോട് സ്വീകരിച്ചു ചെയ്തത്. എന്തിനു തുടങ്ങി ഒരു സമൂഹത്തിലേക്ക് ഒരു ജനതയിലേക്ക് കടന്നു വന്ന ആദ്യത്തെ പ്രവാചകനാണ് ബാക്കി ആദ്യം അവനവന്റെ ഭാര്യയും മക്കളുമായിരുന്നല്ല. പിന്നെ കൂട്ടുകുടുംബങ്ങളിലേക്കാവണം. ഒരു ജനത രൂപപ്പെട്ടത് അവിടെ പറഞ്ഞിട്ട് മുഹമ്മദ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം വഹ്യ നൽകിയതും അതുതന്നെ. ഇതിന്റെ രണ്ടുണ്ട് ഇടയിലുണ്ടല്ലോ. ഇബ്രാഹിം മൂസ ഈസ ഇവരൊക്കെയും നമ്മൾ ചെയ്തത് നിങ്ങൾ ഇസ്ലാമിനെ അല്ലാഹുവിന്റെ ദീനിനെ സ്ഥാപിച്ചു നിലനിർത്തണം. ആ കാര്യത്തിൽ നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ ഐക്യപ്പെടണം, ഒരുമിച്ചു നിന്ന് പണിയെടുക്കണം. ഈ പറയുന്ന കാര്യം മുശ്രിക്കുകൾക്ക് വളരെ ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് ശുർക്കിന്റെ ലക്ഷണമാണ് എന്നുള്ള അഭിപ്രായം. നിങ്ങൾ എന്തിനേക്കാണോ വിളിക്കുന്നത് അതാർക്കെങ്കിലും പ്രയാസകരമായിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധിന്റെ ലക്ഷണം. അല്ലാഹുത്താല അവരുദ്ദേശിക്കുന്നവരെ പ്രത്യേകമായി സെലക്ട് ചെയ്യുന്നു, അവരെ സന്മാർഗത്തിലേക്ക് അനുയിക്കുന്നു. മുഹമ്മദ് ഉമ്മത്തിന് ഒരു സവിശേഷത കൂടി ഉണ്ട്. ഈ ഉമ്മത്തിനെ പറ്റി ചില സ്ഥലങ്ങളിൽ നിങ്ങളെ അല്ലാഹു അതിനു വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുന്നുള്ളത് പോലെ പിന്നീട് ഞാനത് പറയും. ഈ ഫുസുബയിൽ അല്ലെങ്കിൽ മറ്റൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു ഉമ്മത്ത് മുസ്ലിമയെ പറ്റി പറഞ്ഞപ്പോ ഇത് പിന്നെ ഖുർആൻ പ്രയോഗിച്ചത് അമ്പിയാക്കളെ പറ്റിയാണ്. അമ്പിയാക്കളെ പറ്റി ഇഖ്തബ എന്ന് ഖുർആൻ പ്രയോഗിച്ചു. അതേ പ്രയോഗം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ പറ്റി പ്രയോഗിച്ചു. ഈ ഉമ്മത്തിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ ഉമ്മത്ത് അമ്പിയാക്കളുടെ സ്ഥാനത്താണ്. നമ്മളൊക്കെ നബിയാണ് എന്നല്ല, അമ്പിയാക്കൾക്ക് അല്ലാഹുവിന്റെ ഭൂമിയിൽ രണ്ട് ഉത്തരവാദിത്തങ്ങളാണ്. അതിലൊന്ന് വഹി സ്വീകരിക്കുക, അല്ലാഹുവിൽ നിന്ന് വഹി സ്വീകരിക്കുക, രണ്ടാമത്തെ ഉത്തരവാദിത്വം അത് പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് സമൂഹത്തിലെത്തിക്കുക. ഇതിലാദ്യം പറഞ്ഞ ഉത്തരവാദിത്വം ഈ അന്ത്യനാൾ വരെ ഇല്ല. അല്ലാഹുവിൽ നിന്ന് പുതിയ വകയിറങ്ങാനില്ല. ആരെങ്കിലും വകയിറങ്ങാനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിന് കൊടുക്കും, ബാക്കി സംവാദം ചർച്ചക്കാവാം. അവരെ നമ്മൾ മനുഷ്യരായിട്ട് പരിഗണിക്കാതിരിക്കുന്നു, വേണ്ട എല്ലാ മനുഷ്യാവകാശങ്ങളും അവർക്ക്.
ഇസ്ലാമിൽ നിന്ന് അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പ്രവാചകനില്ല. 1400 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടാണ് ഈ ഉമ്മത്ത് ദ്രോഹിച്ചു പോന്ന ചരിത്രത്തിലെ നോക്കിയെടുത്ത് നോക്കിയാൽ അമ്പിയാക്കളുടെ പല സന്ദർഭങ്ങളിൽ അതിന്റെ മേഖലകളിൽ താൽപര്യങ്ങളിലൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ഉമ്മത്തിനെ അപ്പാടെ വിഴുങ്ങിക്കളയാം, ഇതിനെ അപ്പാടെ നശിപ്പിച്ചു കളയാം, ഇതിനെ ഇല്ലാതാക്കാം, ഇങ്ങനെ പല മൂക്കിരികളും ഇസ്ലാമിന്റെ മയ്യത്ത് ഞങ്ങളെ കപ്പപ്പുടവ അണിയിച്ച് ഞങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു. ഇനി ഇസ്ലാമില്ല. പല ചരിത്ര ഘട്ടങ്ങളും കടന്നുപോയി. അല്ലാമായിക്കാരതിനെ പറ്റി പറഞ്ഞു, എല്ലാ ഹർബലകൾക്കും ശേഷം ഇസ്ലാമില്ല. ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിൽ ഈ ഉമ്മത്ത് അമ്പിയാക്കളുടെ ദൗത്യം നിർവഹിക്കേണ്ടതാണ്. പ്രത്യേകമാണ് സെലക്ട് ചെയ്തത്. ഈ ആയത്തുകളിൽ വന്നിട്ടുള്ള വേറെ ചില കാര്യങ്ങളും സുഹദ അലന്ന എന്നതാണ്. ഉമ്മത്തിൻ നമ്മുടെ പണി, നമ്മുടെ വർക്ക് എല്ലാ മനുഷ്യർക്കും ആദം സന്തതികൾക്കൊക്കെയുമാണ് നമ്മുടെ സന്ദേശം. അതിൽ അക്രമിയുണ്ട്, മർദ്ദകനുണ്ട്, മർദ്ദിതനുണ്ട്, സമ്പന്നനുണ്ട്, മുതലാളിയുണ്ട്, തൊഴിലാളിയുണ്ട്, കീഴാളനുണ്ട്, ഉയർന്ന ജാതിക്കാരനുണ്ട്, പല ഭാഷകളിലായിരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. ഇസ്ലാമിന്റെ വിളി എല്ലാവരെയുമാണ്. സാമുദായികമല്ല, നമ്മുടെ സർവജനീയമാണ്, സർവലൗകികമാണ്, മുഴുവൻ മാനവരാശക്തമാണ്. ഇപ്പോ മദ്യതരെ ഒരുമിക്കുക, നല്ല കാര്യം. ദൈവ വിന്യാസ വിഭാഗങ്ങൾ കഷ്ടപ്പെടുന്നവർ അവരുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നല്ല കാര്യമാണ്. സ്ത്രീകൾ കഷ്ടപ്പെടുമ്പോൾ അവരുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, നല്ല കാര്യമാണ്. ചമ്പിയാക്കൾ വന്നത് നമ്മളെ ഏൽപ്പിച്ച പണി അതുമാത്രമല്ല, ഒത്തിരിക്കത്തിലില്ല. നിസ്സല്ലാഹുഅലൈഹിവസല്ലം ഈ ദൈവിക ദൗത്യവുമായി കടന്നു വരുമ്പോ അവിടെ ആരൊക്കെയുണ്ട് നമ്മളറിയാം. അവിടെ മർദ്ദിതരായിട്ടുള്ള അടിമകളുണ്ട്, അടിമകളുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് കടന്നു വന്നവരും കടത്തിക്കൊണ്ടുവന്നവരും മൃഗങ്ങളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്ന അടിമകളുണ്ട്. മർദ്ദിതരാണവർ, നീതി നിഷേധിക്കപ്പെട്ടവരാണവർ. വലിയ സാമ്പത്തിക സൗകര്യങ്ങളുള്ള വലിയ വലിയ ബിസിനസ് ദൗത്യം ആ കാലഘട്ടത്തിൽ നിർവഹിച്ചിരുന്ന മഹാസമ്പന്നന്മാരുണ്ട്. അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ, ഔദാര്യം കിട്ടിയാൽ അതുമായിട്ട് ജീവിക്കുന്ന ദരിദ്രരുണ്ട്. ഖുർആൻ സൂചിപ്പിച്ചതുപോലെ കുളിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു. അല്ല, എങ്ങനെയാണ് ഈ തെറ്റുകളെയൊക്കെ തിരുത്തിയത്? അല്ലെങ്കിൽ ഈ മർദ്ദനങ്ങളെയും ഈ പീഡനങ്ങളെയും അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചില്ല സ്ത്രീകളെ സംഘടിക്കുകയും. അന്നത്തെ കാലത്ത് പറ്റാവുന്ന ഒരു വിമിനിസ്റ്റ് പ്രസ്ഥാനം സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു, അള്ളാഹുവിന്റെ റസൂല് വിളിച്ചില്ല. അടിമകളെ സംഘടിക്കുകയും ഉടമകൾക്കെതിരി അങ്ങനെ ഒരു അടിമ വിമോചന പ്രസ്ഥാനം ഏറെ പ്രസക്തമായിരുന്നു, അല്ലാഹുവിന്റെ റസൂല് വിളിച്ചില്ല. സ്ത്രീകളെ സംഘടിക്കുകയും ദരിദ്രരെ സംഘടിക്കുകയും. അങ്ങനെ സമൂഹത്തിലെ വ്യത്യസ്ത ജാതികളെ റസൂല് ചെയ്തത് എന്താണ്?
يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. ما يشير يا ابني எல்லாரும் மரி நீங்கள் நீங்கள் ரட்சிதாவே வழிபடுவீ நீங்கள் ரட்சிதாவே அனுசரிப்பீ நீங்கள் கீ சௌகரியங்கள் ஒட்ட செய்ததன்னா ரப்பின நீங்கள் ஒப்புவீ எல்லாரும் சம்பந்தன் வந்து அடிம வந்து உடம வந்து സ്ത്രീ വന്നു അവകാശങ്ങൾ നിഷേധിക്കുന്നവരും നിഷേധിക്കപ്പെടുന്നവരും വന്നു. അവിടെ എന്നിട്ട് എന്താക്കി റസൂൽ? എന്താണ് ചെയ്യാൻ സാധിച്ച വിപ്ലവം? അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർക്ക് ഈ ഹിജ്റയാത്രയിൽ അവരുടെ അവകാശങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. എല്ലാവരെയാണെങ്കിലും നല്ല സൗകര്യത്തിൽ ജീവിക്കുന്ന ആൾക്ക് പലതും പറഞ്ഞു. നിർബന്ധ സക്കാത്ത് ഏർപ്പെടുത്തി, സമ്പത്തിന്റെ അതോറിറ്റി അല്ലയാണെന്ന് പറഞ്ഞു, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ബിലാല് വന്നു, അടിമയാണ്, അമ്മ ആൾ വന്നു, വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. സുഹൈബ് വന്നു, വളരെ പ്രമാണിയാണ്. റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാനിന്റെ അവർക്ക് വന്നു, അപ്പോ കണ്ട സിദ്ദീഖ് വന്നു. എല്ലാവരും സ്വപ്നങ്ങൾ സിദ്ദീഖ്. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹു അക്ബർ. നിസ്കാരത്തിന്റെ തക്ബീറിടുമ്പോ ഇതൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു, ഇതെല്ലാം പൊളിഞ്ഞു. സമ്പന്നരിൽ എന്താണോ മൂർത്തു മൂർത്തു നിൽക്കുന്നത് അതിന്റെ അമ്മയപ്പെടുത്തി. മർത്തവനെ പടച്ചവരെ മുന്നിൽ വെച്ചുകൊണ്ട്, പരലോകത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് അവനെ ഉണർത്തി അവൻ ലീനനായി മാറി. അങ്ങനെയാണ് ഇസ്ലാം മാറ്റങ്ങൾ സാധിച്ചത്. ഇതിലെ ഒരു സന്ദേശം, ഇതിലുണ്ട് മറ്റേ രാഷ്ട്രീയം. ഇത് നിങ്ങൾ ഒരുമിക്കും ചെയ്യണം. ഇപ്പൊ നമ്മൾ പറയാ, എല്ലായിടത്തും വിളിവുണ്ട്. മുസ്ലിം സമൂഹം അവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി സംഘടിക്കണം, ഒറ്റക്കെട്ടാകണം, ഒരുമിച്ച് നിൽക്കണം. അല്ലാഹുവിന്റെ റസൂൽ അല്ല ഖുർആൻ അവിടെ നിർത്തിയിട്ടില്ല. ഇപ്പൊ ഞാന് നിങ്ങളുടെ വരാതെ നാട്ടിൽ വന്നു കേട്ടില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് സംഘടിച്ചു നിന്ന് ഒരു ടീമുണ്ട്, നമുക്ക് നല്ല ഒരു ദീനി വിദ്യാലയം ഉണ്ടാക്കാം. അപ്പൊ പറഞ്ഞതിൽ രണ്ട് വശമുണ്ട്, ഒന്ന് സംഘടിച്ച് നിൽക്കണം, മറ്റൊന്ന് ദീനി വിദ്യാഭ്യാസം ഉണ്ടാക്കണം. ഞാൻ അവിടെ പോന്നപ്പോ ഒരു കുട്ടികൾ പറഞ്ഞു, എം എ ഇവിടെ വന്നിട്ട് നമ്മളവിടെ സംഘടിക്കാൻ പറഞ്ഞു. സംഘടിപ്പിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ഒരു സദ്യമുണ്ടാക്കാം. സദ്യക്ക് ഞാൻ വിജയല്ല, നല്ല കാര്യമാണ്, നല്ല പരിപാടിയാണ്. വേറെ ഒരാളെ പറഞ്ഞു അങ്ങനെയല്ല, എം ഐ നമ്മളോട് സംഘടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സംഘടിച്ച് നിർത്ത് നമുക്ക് നല്ല ഫുട്ബോൾ മാച്ച് ഉണ്ടാക്കാം, അതും കുഴപ്പമില്ല. വേറെ ഒരാളെ പറഞ്ഞു അങ്ങനെയല്ല, നമുക്ക് സംഘടിച്ചിട്ട് നമുക്ക് നല്ല ടൂറ് പോകാം, കുഴപ്പമില്ല. നാലാമത്തെ ആള് പറഞ്ഞു അതല്ലല്ലോ എം ബി പറഞ്ഞു, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് സംഘടിച്ചു നിന്ന് നല്ല ഒരു ദീനി വിദ്യാലയം നമ്മുടെ നാട്ടിലുണ്ടാക്കണം. അപ്പൊ ആദ്യം പറഞ്ഞ മൂന്ന് കൂട്ടരിൽ വിവരം നേരത്തിൽ ചാടിയാലും അല്ലാഹുത്താല സംഘടിക്കണം എന്നത് പറഞ്ഞിട്ടില്ല. നിങ്ങളാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ പണിയാണ് അല്ലാഹുത്താല. ഇത് ഒരാൾ പറയാം, ഞാൻ നിന്നാലേ ഒറ്റ കണ്ടിട്ടോ സുഹദാകാരങ്ങൾ അനഫീമുദ്ദീൻ
ഉപ്രമിൽ മായവും എല്ലമനിൽ മുങ്ങ ഞാനവർക്ക് കണ്ടു അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരോട് പറയാനുണ്ട് അങ്ങനെ അള്ള പറഞ്ഞിട്ടില്ല അല്ല പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ പ്രയോഗങ്ങൾ ഒക്കെയും കഥായിക്കട്ടെ എല്ലാക്കും നിങ്ങളാണ് 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 നമ്മൾ ഒരുമിച്ചു നിന്ന് എടുക്കേണ്ടുന്ന പണിയാണ് കാലഘട്ടത്തിൽ ഈ പണിയിൽ നമ്മൾ വരുത്തിയ വീഴ്ച രക്ഷിതാക്കളെ ഇതിന് നമ്മൾ കനത്ത വില വിൽക്കൂട്ടി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഈ ഉത്തരവാദിത്വം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നത് അടുത്ത പുസ്തകം നമ്മൾ ഈ പൊടി എടുക്കുമ്പോഴേ ഇപ്പറഞ്ഞെടുത്താൽ നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല നിങ്ങൾ ഒരിക്കലും ദുർബലരാവണ അല്ലെങ്കിലും മുഅ്മിനുകൾക്ക് അങ്ങനെ ആവേണ്ട ഒരു ആവശ്യം ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു നമ്മുടെ ചരിത്രയാത്രയിൽ മുസ്ലിം ഉമ്മ മൂന്ന് സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതിലൊരു സാഹചര്യം ഇസ്ലാമിക ജീവിതം വളരെ വളരെ എളുപ്പം വളരെ വളരെ എളുപ്പം ചുറ്റുപാടുകൾക്ക് അതിന് പറ്റിയത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ കലയും സംസ്കാരവും അങ്ങനെ വിപണിയും സാഹചര്യങ്ങളും അങ്ങനെ മദീന കേന്ദ്രീകരിച്ച് ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ട് വരുമ്പോ പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇസ്ലാമിക ജീവിതം രണ്ടാമത്തൊരു ഘട്ടമുണ്ട് ഇസ്ലാമിക ജീവിതം ലാഭം കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ അതുകൊണ്ട് ലോകത്തെല്ലായിടത്തുമുള്ള ഈ നിലക്കുള്ള അഭയാർത്ഥികളെ അവർ സ്വീകരിക്കും നിങ്ങൾക്ക് വട്ടപ്പേരെ ജീവിത തിരിച്ചും പോകാൻ വീണ്ടും പോകാം മൂന്നാമത്തെ ഒരു കത്ത് ഞാൻ പറഞ്ഞത് വെല്ലുവിളികൾ ഇസ്ലാമിക ജീവിതം പറയാം ഇങ്ങനെ നിങ്ങളെ പറ്റിയില്ല അസുഖയും ഞാൻ പറഞ്ഞ എല്ലാ അഭ്യാസവും നിങ്ങളെ ഈ സ്വഭാവത്തിൽ ഞങ്ങൾ വിടില്ല നിങ്ങൾ ഇതിൽ നിന്നും മാറണം അപ്പൊ താരനദീന്റെ കപ്പറൂലി നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം അല്ലെങ്കിൽ എന്നാർസിയെ അന്നത്തെ മാറ്റാതെ നിങ്ങളതിന് വരണം അതിന്റെ മുന്നിൽ ഭയഘടിതരാവേണ്ടുന്ന ഒരാൾ കാരണം എന്താ നമ്മൾ നമ്മുടെ കാര്യം നമ്മളായിട്ട് മാത്രം ഏറ്റെടുക്കില്ല അത് വേണം നിങ്ങളെ നിങ്ങളുടെ കാര്യം നിങ്ങളായിട്ട് മാത്രം നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ പണിയെടുക്കുന്നത് നമ്മുടെ മേൽനോട്ടത്തിലാണ് നിങ്ങൾ അവര് വല തന്ത്രം പ്രയോഗിക്കും അതൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾ പുറത്തെണ്ടാകാം ഓരോന്ന് കേൾക്കുമ്പോ നബി അത് വേണ്ട ഒരു പൂർണ്ണനായ മനുഷ്യൻ നല്ല അവസരം ധരിച്ച് സുമുഖനായ ഒരാള് എടോ സമ്മതിക്കില്ല ഇങ്ങനെ പോകാൻ നിന്റെ കുപ്പായം കേൾക്കും എന്തിനാണ് എന്നിട്ടെങ്കിലും ഒരു നേരാവ് കാണിക്കോ ഈ കാത് പേരു അവതാരം ബാക്കിയുള്ളത് ഇപ്പൊ പിടിച്ചിരിക്കുന്നു അങ്ങനെ പോകുന്നു ഇസ്ലാമിക മൂല്യങ്ങൾ അല്ലാഹുവിന്റെ ദീൻ എത്രയാണോ സാധിക്കാത്ത നമ്മൾ ഭയപ്പെടുത്തുന്ന വേദനല്ലോ
അത് കണ്ടിച്ച് വരത്തി ഏകദേശം കൂടെ ഉണ്ടാക്കി അങ്ങനെ അവർ ജനതയെ തോൽപ്പിക്കാനാവും. ചരിത്രത്തിൽ അത് നടന്നിട്ടുണ്ടോ? മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളിൽ 70 കൊല്ലക്കാലം വരെ എടുത്തിട്ട് നടന്നോ? തുർക്കിയിൽ നടന്നോ? നടക്കാൻ പോകുന്നു. അതിന്റെ മുന്നിലൊക്കെ ക്ഷമാപണമായ സ്ഥിതിയോടുകൂടി നിൽക്കേണ്ടെന്ന ഒരു ഗതികേട് ഉമ്മത്ത് മുസ്ലിമക്കില്ല. ഇവര് ഭൗതികമായ അർത്ഥത്തിൽ ചരിത്രം നിങ്ങൾക്കറിയാം. ഇസ്ലാമിയും മുസ്ലിമീകൾക്കും പ്രവാചകനും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പന ധിക്കരിച്ചത് കൊണ്ടാണ് ഇത് ഖുർആനിലെ നിരൂപണം നടത്തുന്നത്. ഭൗതികമായ അർത്ഥത്തിന്റെ രാജ്യം അവസാനം ഘോരപ്പ പറഞ്ഞു കാണാം അടുത്ത വല്ലം പറഞ്ഞു കുടിയില്ല നിങ്ങളെ കാണിച്ചു തരാം. പക്ഷെ അടുത്ത കൊല്ലായപ്പോ വിളിപ്പിച്ചില്ല. പല കാരണങ്ങളായി എടുത്ത് പ്രയാസമാണ്. ഇപ്പൊ ഇവരെ പരിപാടി കുറച്ച് ആളുകളെ മക്കത്തേക്കില്ല. നബി പറഞ്ഞു വരപ്പെട്ട എട്ട് കൊല്ലം കാണാൻ വേണ്ടി ഇവര് കുറച്ച് ആളുകളെ മക്കത്തേക്ക് വിട്ടു. നിങ്ങൾ പോകാനൊക്കെ കണ്ടിട്ടോ അവരിങ്ങോട്ട് വരില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒറ്റൊന്നും വന്നില്ല. ഉഹുദിന് വന്ന മാതിരിയല്ല അതിനേക്കാളും ഗംഭീരമായിട്ടുണ്ട്. അല്ലതീന കാലലക്കും മുന്നാ ഇന്നല്ലാത്ത ജമാഅത്തുകൾക്കും ഭക്ഷണവും അവരോട് ആളുകൾ ഒരാളല്ല പറഞ്ഞത് കുറെ ആളുകൾ. ഇപ്പത്തെ വടപ്പുറപ്പാട് കൊണ്ട് പ്രശ്നമാണ്. അവിടെ വിശ്വാസികൾ അടക്കം തേറ്റു വിളിച്ചു. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നമ്മളായിട്ട് മാത്രം ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധത്തിൽ കൃത്യമായി ചെയ്യാൻ വിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ ചര്യ ഉമ്മത്ത് മുസ്ലിമിയോട് ആവശ്യപ്പെടുന്നു. അതിൽ വന്നിട്ടുള്ള ഭാഗങ്ങൾ ഒരാളെ തിരുത്താൻ വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സാമൂഹ്യ തലത്തിലും നമ്മൾ സന്നദ്ധമാകുന്നു. കാരുണ്യക്കടലായ അബ്ബ് അതിലേക്ക് നിങ്ങൾക്ക് ഉമ്മത്തും സിനിമക്ക് പൊതുവായി തോഫയത്ത് നൽകി അനുഭവിക്കുമാരും സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ സകലമായ മുഴുവൻ ശ്രമങ്ങളുടെയും യഥാർത്ഥത്തിലുള്ള പ്രചോദനം അള്ളാഹുവിന്റെ പ്രീതിയും ശാശ്വതമായ പരലോക ജീവിതത്തിൽ ജന്നാത്തിൽ അത് നമുക്ക് നേടിയെടുത്തേ റബ്ബ് എനിക്ക് നിങ്ങൾക്ക് നമുക്കൊക്കെയും അതിനുള്ള തൗഫീഖ് നൽകി എന്ന് ഉദ്ദേശിക്കുമാണ്. അല്ലാഹുവേ ഞങ്ങളുടെ വീഴ്ചകളെ നീ മാഫാക്കണേ തന്നെ, പാപങ്ങളെ നീ പുറക്കണേ തന്നെ, നീ അനുഗ്രഹിച്ചവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തന്നെ. ശവിക്കപ്പെട്ട പിശാചിന്റെ ശരീരമെന്ന നീ ഞങ്ങൾ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾ അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾ അല്ലാഹുവേ അവരെ നീ സ്വാഹിക്കണേ തമ്പുരാനെ. റബ്ബേ ഞങ്ങളെയൊക്കെയും നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചു കൊണ്ടേ തമ്പുരാനെ. അല്ലാഹുവേ ഉമ്മത്ത് മുസ്ലിമയെ സത്യത്തിന്റെ പാതയിൽ ഏകീകരിക്കണേ തമ്പുരാനെ. ഈ ഉമ്മത്തിന്റെ നേതൃത്വത്തെ നീ നേർവഴിക്ക് നയിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എന്നുള്ള രാജ്യത്തിന്റെ മനസ്സിനെ നീ ഇസ്ലാമിന് അനുകൂലമാക്കി തക്കണേ തമ്പുരാനെ. രാജ്യനിവാസികൾക്ക് ഇതായ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിച്ചവരിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്.
اللهم ربنا أجرنا من النار، اللهم ربنا أجرنا من النار، اللهم ربنا أجرنا من النار، اللهم اجمعنا في جنات النعيم، اللهم اجمعنا في جنات الفردوس، اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، آمين آمين آمين، برحمتك يا أرحم الراحمين. Prabhashanam IT Media WhatsApp Group. For more details, please contact 8547539820.